ഡാർക്ക് മാറ്റർ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇന്ന് ജീവിച്ചിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, 1933 ഫ്രിറ്റ്സ് സ്വിക്കി എന്ന് പറഞ്ഞൊരു ആസ്ട്രോണോമർ നമ്മുടെ ഗാലക്സീസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ഗാലക്സീസിനെ പിടിച്ചു നിർത്താൻ മാത്രമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കാനുള്ള ഒരു മാസ് അഥവാ മാറ്റർ നമ്മുടെ യൂണിവേഴ്സിൽ ഇല്ലാന്ന് മനസ്സിലായി. അപ്പൊ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കുന്ന മാറ്റർ എന്തായിരിക്കും? ആ മാറ്ററിനെയാണ് നമ്മൾ വിളിക്കുക ഡാർക്ക് മാറ്റർ. നമ്മുടെ യൂണിവേഴ്സിൽ നോർമൽ മാറ്റർ ഉണ്ട്, അതായത് നമ്മുടെ പ്ലാനറ്റ്സും നമ്മളും ആപ്പിളും മരങ്ങളും ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ നമ്മൾ നോർമൽ മാറ്റർ എന്ന് വിളിക്കും. പക്ഷെ അത് വെറും 5% ഉള്ളൂ നമ്മുടെ യൂണിവേഴ്സിൽ, 25% ഡാർക്ക് മാറ്റർ ആണ്. പക്ഷേ ഡാർക്ക് മാറ്ററിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഒരു ടെലിസ്കോപ്പ് എടുത്ത് നമ്മൾ നോക്കിയാൽ പോലെ, പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു സാധനത്തിനെ കാണണമെങ്കിൽ അതിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആ സാധനത്തിനെ കാണുക. ഡാർക്ക് മാറ്റർ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് മനസ്സിലായത്? നമ്മൾ ഡാർക്ക് മാറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ലൈറ്റ് വിടുമ്പോൾ ആ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഡാർക്ക് മാറ്റർ ഇല്ലെങ്കിൽ ഗാലക്സീസ് ഇല്ല, സോളാർ സിസ്റ്റം ഇല്ല, ഏർത്ത് ഇല്ല, നമ്മളില്ല.